എന്റെ പൊന്നു സാർ, അല്ല അല്ല, വോട്ട് നിങ്ങളുടെയിലാണ്, വോട്ട് നിങ്ങളുടെ ഇനിയാ, വോട്ടാണ് പ്രശ്നം, വോട്ടാണ് പ്രശ്നം. ഇനി ഞാനിവിടെ വന്നിരിക്കും, ഒരു ഞാൻ ചോദിക്കട്ടെ, അല്ല വോട്ട് വേണം ഒരു ഇലക്ഷനിൽ. പിന്നെ അനിയ, ഞാൻ ഒരു മിനിറ്റ് എനിക്ക് തരണം, ഒരു മിനിറ്റ് അനിയ, ഒരു മിനിറ്റ് തരാം അനിയ, ചെറുപ്പം എന്നെക്കാൾ പ്രായം കുറവല്ലേ. രണ്ടെണ്ണം പറഞ്ഞു, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ വന്ന് ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചു, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടു, സംസാരിച്ചു. ഇനി സാറ് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇതിനെന്താ സാറിന് ചെയ്യാം, സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അല്ല നിങ്ങൾ ആരും അപമാനിച്ചില്ല, നിങ്ങൾ ആരും എന്നെ അപമാനിച്ചിട്ടില്ല. വിഷമം പറയാൻ ആരെങ്കിലും വേണം, കേൾക്കാൻ ഒരാൾ വേണം. അനിയ പറയുന്ന കേട്ടോളൂ, വേറൊന്നല്ല, വോട്ട് ചോദിച്ചാൽ വോട്ട് ചോദിച്ച് തന്നെയാണ് വരുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇലക്ഷൻ സമയത്തും അല്ലാത്തപ്പോഴും പ്രവർത്തിക്കുന്നത് അവരിൽ വിശ്വാസം ഉണ്ടാക്കി വോട്ട് തരണം. പക്ഷെ ആ വിശ്വാസ വഞ്ചനയാണ് ഇവിടെ നടക്കുന്നത്. ഇരു മുന്നണികളും ഇവിടെ ബി ജെ പി ഭരിച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്കറിയാം, ഇവിടെ സംസ്ഥാനത്തും കോർപ്പറേഷനിലും ബി ജെ പി ഭരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു അവസരമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഇന്ന് തരുന്നല്ല, ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ ജയിച്ചാലേ പാർലമെന്റിൽ പോകാൻ പറ്റൂ, ഒരു ഉറപ്പില്ല. അതെ, ഇതിനു മുമ്പും വോട്ട് വാങ്ങിട്ട്, ഞാൻ പറയുന്നത്രേ ഉള്ളൂ, സാറിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രശ്നത്തിൽ? സാറിപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെയുള്ള നേതാവ്, സാർ ഒരു ചുമ്മാ ചെറിയ നേതാവെന്നുള്ളൂ, ഞാനൊരു പ്രവർത്തകൻ മാത്രം. തിരുവനന്തപുരത്ത് സാറിനെ കൊണ്ട് കൊല്ലത്ത് നിർത്തണമെങ്കിൽ സാറിന് കഴിവില്ലാത്തതുകൊണ്ടൊന്നും അല്ല, അതിൽ സന്തോഷം, അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ സന്തോഷം. വോട്ട് ബാങ്ക് ഇല്ലാത്തതുകൊണ്ടല്ല, കൃത്യമായി സാറിനെ നിർത്തിയിരിക്കുന്ന പാർട്ടി കയറിയ സാറിന് കുറച്ച് വോട്ട് ഉണ്ട്, സാറിന് കഴിവുള്ളത് കൊണ്ട് സാറിന് സാറിനെ നിർത്തിയ വോട്ട്. ദൈവാധീനം, കഴിവല്ല, അത് അങ്ങനെ തോന്നുന്നു. അനിയ ഇന്നത്തെ നമ്മളെ വളരെ സീരിയസ് ആയിട്ട് കാര്യം പറയാം, ഒരു ജനപ്രതിനിധി സഭയിൽ, അതായത് ലോക്സഭയിൽ ഒരാൾ ചെന്നാൽ ഈ പാസ്സാക്കി എടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒരു മികച്ച പാർലമെന്റേറിയനാണ് ഇവിടെ നിന്ന് തെരഞ്ഞു വിട്ടിരിക്കുന്നത്. ആ വ്യക്തി ഇവിടെ എത്ര കൊല്ലം വെച്ചു നിങ്ങൾക്കറിയാം, ആ വ്യക്തി നിങ്ങൾക്ക് എന്ത് തന്നു എന്നും നിങ്ങൾക്കറിയാം. ഇന്ന് ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ മികച്ച പാർലമെന്റിനും ഇവിടുത്തെ എം എൽ എ മാരും ഒന്നും ചെയ്യാത്തത് കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ പറയുന്നത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല, എൻ്റെ വിഷയം നിങ്ങൾ മനസ്സിലാക്കുക. കേന്ദ്രത്തിൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഭരിച്ച ഇവിടുത്തെ സർക്കാർ, അവിടുത്തെ സർക്കാർ ഒരുമിച്ചിരുന്ന കാലവുമുണ്ട്, അന്നും ചെയ്തിട്ടില്ല. കാരണം ആർക്കും വേർക്കാൻ താല്പര്യമില്ല, ജോലി എടുക്കാൻ താല്പര്യമില്ല. കാരണം സാമ്പത്തിക ലാഭം അഴിമതി വരുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് ആർക്കും ഈ 55 വയസ്സ് വരെ ഞാൻ ജീവിച്ചു, എൻ്റെ സിനിമയിലും ജീവിച്ചു, രാഷ്ട്രീയത്തിലും, എവിടെയെങ്കിലും ഒരു ആരോപണം ഒരാളുടെ 100 രൂപ വാങ്ങിച്ചു നിങ്ങൾ പറയാമെങ്കിൽ എനിക്ക് എന്ത് വേണം നിർത്തിയിട്ട് പോകാം? അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ചെയ്യാൻ മനസ്സുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ മനസ്സുണ്ടെന്ന് ഇന്ന് രാവിലെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരാൻ ഞാൻ നിസ്സഹായനാണെന്ന് ഞാൻ തുറന്നു പറയുന്നു. അല്ലെ ചാനൽ മുമ്പിൽ എന്താ പറയുന്നത്? അരമണിക്കൂറിൽ പരിഹാരമാണ്. ണോ എന്ന് എനിക്കറിഞ്ഞൂടാ. സുരേഷ് ഗോപി സാറ് തൃശ്ശൂരിൽ നിന്നിട്ട് ശക്തി സ്റ്റാൻഡ് ശരിയാക്കിയത് എം ബി ഫണ്ടിൽ നിന്നല്ല, പുള്ളിയുടെ ഫണ്ടിൽ, സ്വകാര്യ ഫണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ സാറിന് കൃത്യമായിട്ട് ഇതിന്റെ ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റും, ചെയ്യണമെന്നല്ല, കണ്ടുകൊണ്ടോ ചെയ്യണോന്ന് ഞാൻ പറയുന്നത്. സാറ് പറഞ്ഞ അരമണിക്കൂർ, സാർ 2 ദിവസം എടുത്തു, ഞങ്ങൾ ഈ സമരം 2-3 ദിവസത്തേക്ക് നീട്ടാനുള്ള പരിപാടിയാണ്. കാരണം ഇതിങ്ങനെ തന്നെ സംഭവിച്ചു പോകത്തോളൂ. ഇനി സാർ ഇതിന് ഇതിനെതിരെ ഇതിൽ പ്രതികരിക്കുമോ എന്നും അറിയത്തില്ല, അനുയോജിക്കുമോ എന്നും നമുക്കറിയത്തില്ല. യോജിപ്പ് മാത്രമേ ഉള്ളൂ. സാറിന് തിരിച്ച് വിളിക്കുമോ എന്നുള്ള നമുക്ക് കണ്ടോ? കാരണം വന്നു പോയ എല്ലാ നേതാക്കന്മാരും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ, അത് ചെയ്തേക്കാം, നിങ്ങളെ പാർപ്പിടത്തിലോട്ട് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് പോയതല്ലാതെ ആരും വന്നിട്ടില്ല. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തോറ്റാളെന്ന് നിങ്ങൾക്കറിയാലോ. ആ തോറ്റ നിങ്ങൾക്ക് വലിയ തുറയില്ല, പരിചയക്കാരോ ബന്ധുക്കളുണ്ടാവുമല്ലോ. അല്ല അല്ല, നിങ്ങൾക്ക് വലിയ തുറയില്ലേ, പരിചയക്കാരോ ബന്ധുക്കളുണ്ടാവുമല്ലോ. ഒന്ന് ചോദിക്കുക, ഈ തോറ്റ വ്യക്തിയെ പിന്നീട് കാണാതായിട്ടോ, അത് നിത്യം അവിടെ ഉണ്ടോ, നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കുക. അവിടുത്തെ ഫാദർ സാബാ സച്ചനെ വിളിച്ചു ചോദിച്ചാൽ മാത്രം മതി, കൂടെ ഉണ്ട് ഒറ്റ വാക്ക് മാത്രം, കൂടെ ഉണ്ട്.